നമസ്കാരം. മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി അപമാനിച്ച് രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ ഭടന്മാർ. കോഴിക്കോട് ബീച്ചിലൂടെയുള്ള രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിലായിരുന്നു സംഭവം നടന്നത്. ലീഗ് പാത സുരക്ഷാ ഭടന്മാർ വലിച്ചു നീക്കി ചുരുട്ടിക്കൂട്ടുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയകളിൽ വൈറലായിട്ടുണ്ട്. സംഭവം നടക്കുമ്പോൾ കോഴിക്കോട് സൗത്ത് മണ്ഡലം സ്ഥാനാർത്ഥിയായ ലീഗിന്റെ നൂർബിന റഷീദ് അടക്കമുള്ളവർ പ്രചരണ വാഹനത്തിലുണ്ടായിരുന്നു. ഇവരുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ലീഗ് കൊടിയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ വലിച്ചു നീക്കിയത്. ആദ്യം കൊടി മാറ്റാൻ പ്രവർത്തകരോട് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രവർത്തകർ ഇതിന് തയ്യാറാകാതെ വന്നതോടെയാണ് ഇവർ കൊടി വലിച്ചു നീക്കിയത്. രാഹുലിന്റെ പ്രചരണ വാഹനത്തിനോട് ചേർന്ന് നിന്ന് കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൊടി പ്രവർത്തകർ വീശുന്നുണ്ടായിരുന്നു. എന്നാൽ പച്ചക്കൊടി മാത്രം മാറ്റാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. എന്നാൽ കോൺഗ്രസിന്റെ കൊടിയുടെ നേർക്ക് ഉദ്യോഗസ്ഥർ ഒന്ന് നീങ്ങിയതുപോലുമില്ല. ഇതാണ് പ്രവർത്തകരെ ചൊടിപ്പിച്ചത്. ഇതോടെയാണ് ഉദ്യോഗസ്ഥർ ബലം പ്രയോഗിച്ച് കൊടി വലിച്ചു നീക്കിയത്. അതേസമയം കഴിഞ്ഞ ദിവസം മാനന്തവാടിയിലും സമാനമായ സംഭവം ഉണ്ടായിരുന്നു. മാനന്തവാടിയിലെ രാഹുലിന്റെ റോഡ് ഷോയിൽ ലീഗിന്റെ കൊടിക്ക് വിലക്കുണ്ടായിരുന്നു. ലീഗിന്റെ പതാക വേണ്ടെന്ന നിർദ്ദേശം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുണ്ടായിരുന്നതിനെതിരെ ലീഗ് പ്രവർത്തകരിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. പിന്നീട് വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞ് ലീഗിനെ തണുപ്പിക്കാൻ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തു. എന്തായാലും ഈ സംഭവത്തോടെ ലീഗിനുള്ളിൽ പല നേതാക്കളും കടുത്ത അമർഷത്തിലാണെന്നാണ് സൂചന. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.